അപ്പോൾ എസ് എസ് ബിയിലേക്ക്, അതായത് ശാസ്ത്ര സീമാബാലിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോവുകയാണ്. മിനിമം 10-ാം ക്ലാസ് വിജയിച്ചിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് വരാൻ പോകുന്ന ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. പരമാവധി സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എസ് എസ് ബി, അതായത് ശാസ്ത്ര സീമാബാലിലേക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഇപ്പോൾ ക്ഷണിക്കാൻ പോവുകയാണ്. അപ്പോൾ ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയിട്ടാണ് പുതിയ റിക്രൂട്ട്മെന്റ് ക്ഷണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല, ഉടനെ തന്നെ സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. സൈറ്റിൽ അപ്ഡേറ്റ് ആയ ഉടനെ തന്നെ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷോർട്ട് നോട്ടീസ് ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ലൊരു അവസരം തന്നെയാണ്. ഇതിനു മുമ്പ് ഹെഡ് കോൺസ്റ്റബിൾ വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് റിക്രൂട്ട്മെന്റ് നമ്മുടെ എസ് എസ് ബിന്റെ ഭാഗത്തുനിന്ന് മാത്രം വരാനുണ്ട്. തീർച്ചയായിട്ടും അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ കൃത്യമായിട്ട് പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെലൈക്കൺ ഓളിലാണെന്നും കൂടി തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഓരോരോ തസ്തികകളും അതിൻ്റെ ബാക്കിയുള്ള അനുബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസും നോക്കാം. കോൺസ്റ്റബിൾ തസ്തികകളാണ്, ട്രേഡ്സ്മാൻ തസ്തികയാണ്, കാർപ്പൻ്റർ വന്നിട്ടുണ്ട്, ബ്ലാക്ക് സ്മിത്ത് വന്നിട്ടുണ്ട്, ഡ്രൈവർ വന്നിട്ടുണ്ട്, ടൈലർ വന്നിട്ടുണ്ട്, ഗാർഡനർ വന്നിട്ടുണ്ട്, കോബ്ലർ വന്നിട്ടുണ്ട്, വെറ്റിനറി വന്നിട്ടുണ്ട്, പെയിൻറ്റർ വന്നിട്ടുണ്ട്, വാഷർമാൻ പുരുഷന്മാർക്ക് മാത്രമാണത്, ബാർബർ പുരുഷന്മാർക്ക് മാത്രമാണ്, സഫായി വാല പുരുഷന്മാർക്ക് മാത്രമാണ്, കുക്ക് പുരുഷന്മാർക്കുമുണ്ട്, അതുപോലെ തന്നെ കുക്ക് വനിതകൾക്കുമുണ്ട്. കോൺസ്റ്റബിൾ കുക്ക് ആൻഡ് കോൺസ്റ്റബിൾ മെയിൽ ആൻഡ് ഫീമെയിൽസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ടർ കരിയർ, കോൺസ്റ്റബിൾ വാട്ടർ കരിയർ പുരുഷന്മാർക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു തസ്തികയാണ്. അപ്പോൾ ഇത്രയധികം ട്രേഡ് തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഉടനെ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി ഡീറ്റെയിൽസ് ഒക്കെ കാറ്റഗറി വൈസിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നോക്കാം. ഇതിന് ലഭിക്കുന്ന ശമ്പളം നോക്കുകയാണെങ്കിൽ അലവൻസ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്, യൂണിഫോം ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ അലവൻസ് ലഭിക്കുന്നതായിരിക്കും, അഗ്നിവീരല്ല, സ്ഥിര നിയമനം തന്നെയാണ്. അലവൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ സാലറി എന്ന് പറയുന്നത് 69,100 വരെ ലഭിക്കുന്ന സാലറിയും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തിക നോക്കുകയാണെങ്കിൽ അതിന് അപേക്ഷിക്കേണ്ട യോഗ്യതയും കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 21 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 10-ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഹെവി വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ കോൺസ്റ്റബിൾ വെറ്റിനറി ആണ്, 18-25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത എന്ന് പറയുന്നത് 10-ാം ക്ലാസ്സാണ്, 10-ാം ക്ലാസ്സിൽ സയൻസ് അതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ 10-ാം ക്ലാസ് വിജയിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും, മറ്റൊരു യോഗ്യതയും ചോദിക്കുന്നില്ല. 10-ാം ക്ലാസ് സയൻസോട് കൂടി, അതായത് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെ 10-ാം ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം, അതെന്തായാലും ഉണ്ടാകുന്നതാണ്. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ നമുക്കുണ്ടാകുന്നതാണ്, അതുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ ഡിസേബിൾ ആയിട്ട് 1 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ട്രേഡിലുള്ളത്. അപ്പോൾ അതുണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും, അപേക്ഷിക്കാൻ 10-ാം ക്ലാസ് മാത്രം മതി കോൺസ്റ്റബിൾ വെറ്റിനറി തസ്തികയിലേക്ക്. പിന്നെ കോൺസ്റ്റബിൾ കാർപ്പൻ്റർ അതുപോലെ ബ്ലാക്ക് സ്മിത്ത് ആൻഡ് പെയിൻറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ 18-25 വയസ്സ് വരെയാണ് പ്രായം പറഞ്ഞിട്ടുള്ളത്. 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവണം. അതുപോലെ തന്നെ 2 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ 1 ഇയർ ITI സർട്ടിഫിക്കറ്റോ ഉണ്ടാവണം, അല്ലെങ്കിൽ 2 ഇയർ ഡിപ്ലോമ കോഴ്സോ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും, അത് പാസ്സാവേണ്ടതായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എല്ലാ തസ്തികകളും, അതായത് കോൺസ്റ്റബിൾ, വാഷർമാൻ, ബാർബർ, സഫായി വാല, ടൈലർ, ഗാർഡനർ, കോബ്ലർ, കുക്ക്, അതുപോലെ വാട്ടർ കരിയർ, 18-23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 10-ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത. അതുപോലെ തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം, അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് 1 ഇയർ ITI കോഴ്സ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് 2 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവുന്നതാണ്, അത് പാസ്സാവേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത്. ഉടനെ തന്നെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ സൈറ്റിൽ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപേക്ഷ തുടങ്ങി 30 ദിവസം വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. 100 രൂപ അപേക്ഷാ ഫീസ് ജനറൽ OBC EWS വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർക്ക് ഉണ്ടാകുന്നതായിരിക്കും. SC ST അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ ഫീമെയിൽസിനൊന്നും യാതൊരു അപേക്ഷാ ഫീസും ഇല്ല, സൗജന്യമായിട്ട് തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അഡ്വർടൈസ്മെൻറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ ഈ ഒരു വിജ്ഞാപനം വരുന്നതാണ്. ഇത് വന്ന ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പരമാവധി സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.